നമ്മിൽ ഒരുപാട് രോഗികളുണ്ട്, മാരകമായ ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവര്, കിഡ്നി ഫെയിലായവര്, അറ്റാക്ക് സംഭവിച്ചവര്, ആൻജിയോഗ്രാം ചെയ്ത് ആൻജിയോ പ്ലാസ്റ്റി ചെയ്തവര്, അങ്ങനെ പറഞ്ഞതും പറയാത്തതുമായ ജീവിതശൈലി രോഗങ്ങളായ ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ, പ്രമേഹം ഉൾപ്പെടെയുള്ള ശൈത്വാനീയത്തിന്റെ രോഗങ്ങളെ കൊണ്ട്, പിശാചു ബാധയുൾപ്പെടെയുള്ള രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസൂയത്ത് ചെയ്തവരുടെ കൂട്ടത്തിലുണ്ട്. എല്ലാ രോഗങ്ങളും മാറാൻ മാഉ സംസം, സംസം വെള്ളം കൊണ്ട്, അത് ഷിഫാഇന്റെ വെള്ളമാണല്ലോ, ആ സംസം കൊണ്ട് ഇൻഷാല്ലാ നമ്മുടെ രോഗങ്ങൾക്ക് ഷിഫ ലഭിക്കാൻ വളരെ ആത്മാർത്ഥമായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. എല്ലാവരും വളരെ കൃത്യമായി മനസ്സിലാക്കി പറയുന്നത് പോലെ ചെയ്താൽ വലിയ ഫലം ലഭിക്കുന്ന ഒരു അമലാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നാം അനുഭവിക്കുന്ന സകല രോഗങ്ങൾക്കും റബ്ബ് സുബ്ഹാനഹു വതആല അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷറഫ് കൊണ്ട്, അസ്ഹാബുൽ ബദ്രീങ്ങളുടെ ഹഖ് കൊണ്ട് ആജിലായ കാമിലായ ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ നേരിട്ട് വരാനുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്, ചോദിക്കുന്നവരുണ്ട്. അവരോടൊക്കെ കൃത്യമായ വിവരണങ്ങൾ ഇവിടുന്ന് അഡ്മിൻസ് അതിന് മറുപടി കൊടുക്കുന്നുണ്ട്. ഇൻഷാല്ലാ നേരിട്ട് വരാനുള്ള ഡേറ്റുകളുണ്ട്, ആ ഡേറ്റുള്ള ബുക്കിംഗ് ചെയ്ത് കിട്ടുന്ന ദിവസം മാത്രമാണ് വരേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അറിയാതെ പലരും പല സ്ഥലങ്ങളിലും ചെന്ന് ഞാൻ അവിടെ ഇവിടെ എന്ന് കരുതിയിട്ട് ചെന്ന് അവിടെ ഇല്ലാതെ പ്രയാസപ്പെടുന്നതൊക്കെ രണ്ട് മൂന്ന് ദിവസങ്ങളായി അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫോൺ വിളിച്ച് ഇവിടെ വരുന്ന സമയത്ത് തന്നെ പലർക്കും കാണാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ട്. അതുകൊണ്ട് ബുക്ക് ചെയ്തവർ മാത്രമാണ് വരേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തണം. സംസം വെള്ളം, അത് മിൻ ഉയൂനിൽ ജന്ന, അത് സ്വർഗത്തിലെ വെള്ളമാണ്. അത് വലിയ ഷറഫുള്ള, വലിയ ബറക്കത്തുള്ള വെള്ളമാണ് സംസം വെള്ളം. അത് വലിയ ബറക്കത്തുള്ളതാണെന്ന് മാത്രമല്ല, അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്, അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ് സംസം വെള്ളം. വഹുവ ഖൈറുമാ ഇൻ അലാ വജ്ഹിൽ അർള്, ഈ ഭൂമുഖത്തുള്ള ഏറ്റവും ഏറ്റവും ഉത്തമമായ വെള്ളം അത് സംസം വെള്ളമാണ്. മാത്രമല്ല സംസം വെള്ളം അത് ഉത്ഭവിച്ചത്, അത് വളരെ പവിത്രമായ ഒരു ഭൂമിയിലാണ് അത് ഉത്ഭവിച്ചിട്ടുള്ളത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയം ശുദ്ധീകരിച്ചത് ഒന്നിലധികം തവണ, അക്സറു മിൻ മറ, ഒന്നിലധികം തവണ ശുദ്ധീകരിച്ചത് അത് ഈ സംസം വെള്ളം കൊണ്ടാണ്. ഹബീബായ തങ്ങളുടെ ഹൃദയം ശുദ്ധീകരിച്ചിട്ട് സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ സംസം വെള്ളം കൊണ്ടാണ് ശുദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സംസം വെള്ളത്തിലേക്ക്, ഈ സംസം വെള്ളവുമായി ബന്ധപ്പെട്ട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസിന്റെ വാചകം നമുക്ക് ഓരോരുത്തർക്കും അറിയാം. മാഉ സംസം ലിമാ ശുരിബലഹു, അതേതൊരു കാര്യത്തിന് വേണ്ടിയാണോ കുടിക്കപ്പെടുന്നത്, കുടിക്കപ്പെടുന്നത് ഏത് കാര്യത്തിനാണോ ആ കാര്യം സാധിക്കും എന്നാണ്. അപ്പൊ നല്ല നിയ്യത്തോടുകൂടെ സംസം വെള്ളം കുടിച്ചാൽ അതിന് വലിയ ഫലമുണ്ട് എന്ന് മാത്രമല്ല, മഹാന്മാരൊക്കെ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി സംസം വെള്ളം കുടിക്കാറുണ്ടായിരുന്നു എന്ന് കിതാബുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ സംസം വെള്ളം കുടിച്ച് നമ്മുടെ രോഗം മാറാൻ വേണ്ടിയിട്ട്, ഏത് രോഗമാവട്ടെ, ഇത് കേൾക്കുന്ന ആളുകളിൽ ഒരുപാട് രോഗികളുണ്ട്, രോഗങ്ങളുടെ പേരൊന്നും പറയുന്നില്ല, വ്യത്യസ്തങ്ങളായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവര്, അവർക്കൊക്കെ അവരുടെ രോഗം മാറാൻ ഈ പറയുന്ന രൂപത്തിൽ നിങ്ങൾ വെള്ളം, സംസം വെള്ളം ഇതുവരെ കുടിച്ചിട്ടുണ്ടാകില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉണ്ടെങ്കിൽ അറിയിക്കും. ഇൻഷാല്ലാ ഈ പറയുന്ന രൂപത്തിൽ നിങ്ങൾ സംസം വെള്ളം കുടിക്കി, അതിന് വലിയ ഷിഫ ഉണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിൻ്റെ തൊട്ട് മുമ്പ് സംസം വെള്ളവുമായി ബന്ധപ്പെട്ട് മഹാന്മാർ അത് ഉപയോഗിച്ച അത് അതിൻ്റെ ഫലം അവർക്ക് ലഭിച്ചതിൻ്റെ ചില വിഷയങ്ങൾ ഞാൻ, എൻ്റെ കയ്യിലൊരു കിതാബുണ്ട്, ആ കിതാബിൽ നോക്കിയിട്ട് അതിൻ്റെ ചില വിഷയങ്ങൾ ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. മഹാനരായ ഇബ്നുൽ ഖയ്യിം ജൗസി മഹാനവർകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഇങ്ങനെ കാണാം. അനി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ മാഉ സംസം ലിമാ ശരിബലഹു, ഏതൊരാവശ്യത്തിന് വേണ്ടിയാണോ ഈ വെള്ളം കുടിക്കപ്പെടുന്നത് ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടും എന്നാണ്. ഒരുപാട് മഹാന്മാർ അവരവരുടെ ദുനിയവിയും ഉഹ്റവിയുമായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി സംസം വെള്ളം ആ നീയത്താക്കിയിട്ട് കുടിക്കാറുള്ള പതിവുണ്ടായിരുന്നു. ഒരു പ്രദേശത്ത് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ആ സ്ത്രീക്ക് ക്യാൻസർ പിടിപെട്ടു.
ക്യാൻസർ പിടിപെട്ടു എന്ന് മാത്രമല്ല, വക്കാനത്ത് ഗാഫിലത്തൻ അണി ദിക്രില്ല, അള്ളാഹുവിനെ ഓർക്കാതെ ജീവിച്ചിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു അത്. അവള് എന്താ ബിസുഹത്തിഹ വ ജമാലിഹ, അവളുടെ ഭംഗി അതേപോലെ നല്ല സൗന്ദര്യം അള്ളാഹു നൽകിയിരുന്നു. ആ ഭംഗിയിലും അവൾക്ക് അള്ളാഹു നൽകിയ ആരോഗ്യത്തിലും ചതിയിൽപ്പെട്ട് അങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു പ്രകൃതിയായിരുന്നു ആ സ്ത്രീക്ക്. അങ്ങനെയാണ് അവൾക്ക് ക്യാൻസർ പിടിപെടുന്നത്. ക്യാൻസർ പിടിപെട്ടപ്പോൾ ഫഖീൽ ലഹ അവളോട് ആളുകൾ അവളോട് പറയപ്പെട്ടു, ലാ ബുദ്ദ മിൻ ഇസാലത്തി സദി വസ്തിഅമാലി അദ്വിയത്തിൻ, കീമോ പോലെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ നടത്തണം. അതേപോലെ തന്നെ ബ്രസ്റ്റിലാണ് ക്യാൻസർ പിടിപെട്ടത്, അതുകൊണ്ട് ബ്രസ്റ്റ് റിമൂവ് ചെയ്യണം, അത് ഇസാലത്ത് ചെയ്യണം, അതിനെ റിമൂവ് ചെയ്യണം എന്നൊക്കെ ഡോക്ടേഴ്സ് അവരോട് പറഞ്ഞു. അങ്ങനെ ഈ ഒരു മുടിയൊക്കെ നഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് കീമോ ചെയ്യേണ്ട സിറ്റുവേഷനൊക്കെ എത്തി. അതേപോലെ തന്നെ ലിഹ്യ മുഖത്തുള്ള ഈ എല്ലുകളൊക്കെ വെളിവായി കാണുന്ന രൂപത്തിലേക്ക്, ക്യാൻസർ പിടിപെട്ടിട്ട്, ക്യാൻസർ എന്ന മഹാമാരി പിടിപെട്ടാൽ അങ്ങനെയാണല്ലോ, എല്ലുകളൊക്കെ ഉന്തി വരുമല്ലോ, അങ്ങനെ ഈ മുഖത്തുള്ള താടി എല്ലുകളൊക്കെ കാണാൻ തുടങ്ങി. ഏതുപോലെ നഖങ്ങളും പല്ലുകളൊക്കെ വീണു പോകാനൊക്കെ തുടങ്ങി. അങ്ങനെ ക്യാൻസർ അതിൻ്റെ മൂർധന്യ ദശയിൽ അങ്ങേറ്റത്തെ അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ എത്തിയപ്പോഴാണ് പിന്നീട് ഒരു ആറുമാസം കഴിഞ്ഞപ്പോൾ, ബാദ സിത്തത്തി അഷ്ഹുരിൻ, ആറുമാസം കഴിഞ്ഞപ്പോൾ ക്യാൻസറിൻ്റെ ആ ഭീകരമായ രംഗത്തിലേക്ക് എത്തിയപ്പോൾ എന്താ തൂക്കത്തിൽ തൂക്കം എന്താ വെയിറ്റ് കുറയാൻ തുടങ്ങി, കളറ് അത് മങ്ങിപ്പോകാൻ തുടങ്ങി, ഭംഗിയൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങി. അങ്ങനെയാണ് അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക്, ആരോ അള്ളാഹുവിലേക്ക് അടുത്ത് ജീവിക്കാൻ വേണ്ടി പറയുകയും അങ്ങനെ അവർ മക്കയിലെത്തുകയും മക്കയിലെത്തിയിട്ട് അവരും അവരുടെ ഭർത്താവും മക്കയിലെത്തി, ബക്കത്ത് കസീറൻ ധാരാളം പൊട്ടിക്കരഞ്ഞ് പൊട്ടിക്കരഞ്ഞ് റബ്ബിനോട് ദുആ ചെയ്തു. അങ്ങനെ ദുആ ചെയ്ത് അവസാനം ആരോ അവരോട് പറഞ്ഞു, സംസം വെള്ളം കുടിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഇപ്പൊ ക്യാൻസറിന്റെ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അങ്ങനെ അവർ സംസം വെള്ളം കുടിക്കണം, സംസം വെള്ളം ഈ നിയ്യത്ത് കരുതിയിട്ട് അവർ കുടിച്ചു കഴിഞ്ഞപ്പോ അവരുടെ ആ രോഗം പൂർണ്ണമായി ശിഫയായി എന്ന് ചരിത്ര കിതാബുകളിൽ കാണാൻ സാധിക്കും. താരീഖു മക്കത്തിൽ മുക്കർറമ എന്ന കിതാബ് ഉൾപ്പെടെയുള്ള വേറെയും കിതാബുകളിൽ ഈ വിഷയം പ്രതിപാദിച്ചതായി കാണാം. അവരുടെ രോഗം ശിഫയായി എന്ന് പറഞ്ഞതായിട്ട് കാണാം. അപ്പോ രോഗം ശിഫയാകാൻ വേണ്ടി സംസം വെള്ളം, ഏത് ആവശ്യത്തിന് വേണ്ടിയിട്ടും സംസം വെള്ളം നമുക്ക് കുടിക്കാവുന്നതാണ്. മഹാന്മാരൊക്കെ വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി സംസം വെള്ളം കുടിക്കാറുണ്ടായിരുന്നു എന്ന് കിതാബുകളിൽ കാണാം. സംസം വെള്ളം ഏതൊരാവശ്യത്തിന് വേണ്ടിയിട്ടും കുടിക്കാറുണ്ടായിരുന്നു. മഹാനരായ ഷാഫിഴി ഇമാമ് അവിടുത്തെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഹിഫ്ളൊക്കെ വർദ്ധിക്കാൻ കാരണം സംസം വെള്ളം കുടിക്കുന്ന സമയത്ത് അങ്ങനെ നെയ്യത്ത് കരുതിയിട്ടുണ്ടായിരുന്നു. ഷാഫി ഇമാമിന് വലിയ ആ ഓർമ്മശക്തിയും നല്ല ബുദ്ധിശക്തിയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ മഹാന്മാരൊക്കെ പ്രത്യേകം നെയ്യത്തുകൾ മനസ്സിൽ കരുതിയിട്ട് സംസം വെള്ളം കുടിക്കാറുണ്ടായിരുന്നു. അപ്പൊ രോഗം മാറാൻ വേണ്ടിയിട്ട് സംസം വെള്ളം എങ്ങനെയാണ് കുടിക്കേണ്ടത്, ഏത് രൂപത്തിലാണ് കുടിക്കേണ്ടത് എന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതേ രൂപത്തിൽ എല്ലാവരും ചെയ്താൽ അത് രോഗം മാറാൻ, ഏത് രോഗമാണോ മാറേണ്ടത്, അത് പ്രത്യേകം ക്യാൻസറിന്റെ വിഷയം ഞാൻ പറഞ്ഞല്ലോ, അതേപോലെ നമുക്ക് രോഗം മാറാൻ വേണ്ടിയിട്ട് ഈ രൂപത്തിൽ സംസം വെള്ളം കുടിച്ചാൽ മതി. മറ്റൊരു ചരിത്രം ഇതിൽ കാണാം. ഒരു ഭക്ഷണം ഒരാളുടെ അടുക്കൽ കൊണ്ടുവരപ്പെട്ടു. ഫീഹി ഇബ്രത്തുൻ, ആ ഭക്ഷണത്തിൽ ഒരു സൂചി ഉണ്ടായിരുന്നു. ആ സൂചി ഉള്ളത് അയാൾക്കറിയൂല. അങ്ങനെ ഭക്ഷണം അത് കഴിക്കുന്നതിനിടയിൽ ആ സൂചി അവരുടെ തൊണ്ടയിൽ കുടുങ്ങി, അത് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല. അങ്ങനെ ശ്വാസം എടുക്കാനൊക്കെ പ്രയാസമായി. വക്കാദെ യമൂത്ത്, മരണത്തിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുന്നു. ആ സമയത്ത് ഫഅമറഹു ബഅദുന്നാസി ബിശുർബി മാഇ സംസം, ചില ആളുകൾ അവരോട് നിങ്ങൾ സംസം വെള്ളം കുടിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ സംസം വെള്ളം കുടിച്ചതിന് ശേഷം അള്ളാഹുവിനോട് ഇതിന് ശിഫ ചെയ്യാൻ വേണ്ടി, ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അവർ മസ്ജിദുൽ ഹറാമിലെത്തി, അവര് സംസം വെള്ളം കുടിച്ചു. കുടിച്ചു കഴിഞ്ഞ് അവര് പ്രത്യേകം ശിഫയിന് വേണ്ടി ദുആ ചെയ്തപ്പോൾ ആ രോഗം ശിഫയായി എന്ന് ഒരുപാട് കിതാബുകളിൽ കാണാം.
അങ്ങനെ സംസം വെള്ളം വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി മഹാന്മാരൊക്കെ കുടിച്ചത് നമ്മൾ കിതാബുകള് പരതി നോക്കുമ്പോൾ അതിലൂടെ നമുക്ക് വായിച്ചു മനസ്സിലാക്കാൻ സാധിക്കും. മഹാനരായ ഷാഫിഈ ഇമാം അതേപോലെ തന്നെ സംസം വെള്ളം ഇൽമിനു വേണ്ടിയിട്ട് ആ നിയ്യത്താക്കിയിട്ട് കുടിച്ചു. അങ്ങനെയാണ് ഷാഫിഈ ഇമാം അത്രയും വലിയ ആ രൂപത്തിലേക്ക് എത്തിയിട്ടുള്ളത് എന്നൊക്കെ കിതാബിൽ കാണാം. അപ്പൊ എങ്ങനെയാണ് രോഗം മാറാൻ വേണ്ടിയിട്ട് സംസം വെള്ളം കുടിക്കേണ്ടത്? അതിനെ ഈ പറയുന്ന കാര്യങ്ങൾ ഇതുപോലെ കൃത്യമായി ചെയ്യാം. സംസം വെള്ളം കുടിക്കുമ്പോൾ അത് വലത് കൈകൊണ്ട് പിടിക്കാം. വലത് കൈകൊണ്ടാണ് കുടിക്കാൻ വേണ്ടി പിടിക്കേണ്ടത്. അത് ഒരു കൈ താങ്ങു എടുത്തിട്ടോ, നമ്മൾ സാധാരണ ചില ആളുകളൊക്കെ കുടിക്കുന്നില്ലേ വെള്ളം കുടിക്കുമ്പോൾ ഇടത് കൈ പിടിച്ച് വലത് കൈ കൊണ്ട് താങ്ങു കൊടുത്തിട്ട്, അങ്ങനെയല്ല. വലത് കൈ കൊണ്ട് തന്നെ സംസം വെള്ളം കുടിക്കാൻ വേണ്ടി എടുക്കുക, ഖിബ്ലയിലേക്ക് മുന്നിടുക, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുക, ഇരുന്ന് കുടിക്കുക, മൂന്ന് മുറുക്കായിട്ട് കുടിക്കുക, അത് ധാരാളമായിട്ട് വയറ് എനിക്ക് മതിയാകുന്നത് വരെ കുടിക്കുക. കുടിച്ചതിന് ശേഷം അൽഹംദുലില്ലാഹ് എന്ന് പറയുക. എന്നിട്ട് അവൻ എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണോ കുടിക്കുന്നത് ആ കാര്യം പറയാം. അത് പറയേണ്ടത് എങ്ങനെയാണെന്ന് കിതാബിലുണ്ട്, അതേപോലെയാണ് നിങ്ങൾ പറയേണ്ടത്. ഇപ്പൊ രോഗം മാറാൻ വേണ്ടിയാണ് ഒരാൾ കുടിക്കുന്നത് എങ്കിൽ അവൻ ചെയ്യേണ്ടത് ഈ അതബുകളൊക്കെ പാലിക്കണം. ഏതാണ് അതബ്? വലത് കൈകൊണ്ട് പിടിക്കുക, ഒന്ന്. രണ്ട്, ഖിബ്ലയിലേക്ക് മുന്നിടുക. മൂന്ന്, കുടിക്കുന്നതിന് ബിസ്മി ചൊല്ലുക. നാല്, ഇരുന്ന് കുടിക്കുക. മൂന്ന്, മുറുക്കായി കുടിക്കുക. അതേപോലെ തന്നെ മതിയാവോളം കുടിക്കുക. കുടിച്ചതിന് ശേഷം അൽഹംദുലില്ല പറയുക. ഏഴു കാര്യങ്ങളായി. ഈ ഏഴു കാര്യങ്ങൾ പാലിച്ച് കുടിച്ചതിന് ശേഷം അവന് അള്ളാഹുവിനോട് ദുആ ചെയ്യണം എന്ന് പറഞ്ഞല്ലോ. അതെങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത് എന്ന് കിതാബുകളിൽ പറഞ്ഞതായിട്ട് കാണാം. എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്? അല്ലാഹുമ്മ ഇന്നഹു ബലഗനി അന്ന റസൂലക സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ മാഉ സംസം ലിമാ ശുരിബ ലഹു അല്ലാഹുമ്മ ഇന്നി അശ്റബുഹു മുസ്തഷ്ഫിയൻ ബിഹി മിൻ മറളി അല്ലാഹുമ്മ ഫഷ്ഫിനി എന്ന് പറയാം. കുടിച്ചു കഴിഞ്ഞിട്ട് ഈ അദബുകളൊക്കെ പാലിച്ച് കുടിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയാം. ചില വിഷയങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ അത് മനസ്സിലാകുന്നില്ല, എഴുതി കാണിക്കണം എന്ന് പറയുന്നുണ്ട്. ഇതിന്നിപ്പോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അത്രയും തിരക്കുകൾക്കിടയിലാണ്. എഴുതി കാണിക്കാന് അത് തയ്യാറാക്കാനുള്ള സമയമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അതുകൊണ്ടാണ് ഇത് ആവർത്തിച്ച് പറയുന്നത്. ഇത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതേപോലെ നിങ്ങൾ പറഞ്ഞാൽ മതി. എഴുതി കാണിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അത് നിങ്ങൾ വായിക്കുമ്പോൾ തന്നെ തെറ്റാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഞാൻ ഈ പറയുന്നത് പോലെ കൃത്യമായിട്ട് ചെയ്യാം. നേരത്തെ ഞാൻ പറഞ്ഞ വിഷയം മനസ്സിലായല്ലോ. ആ ഏഴു കാര്യങ്ങൾ കൃത്യമായി പാലിക്കുക. എന്നിട്ട് നമ്മൾ രോഗം മാറാൻ വേണ്ടിയാണ് കുടിക്കുന്നത് എങ്കിൽ ഇങ്ങനെ പറയുക. അല്ലാഹുമ്മ ഇന്നഹു ബലഗനി അന്ന റസൂലക സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ മാഉ സംസം ലിമാ ശുരിബ ലഹു അല്ലാഹുമ്മ ഇന്നി അശ്റബുഹു മുസ്തഷ്ഫിയൻ ബിഹി മിൻ മറളി അല്ലാഹുമ്മ ഫഷ്ഫിനി എന്ന് പറയുക. എന്നാൽ ബിഇസ്നില്ലാഹി തആല അല്ലാഹുവിന്റെ ഇസ്നു കൊണ്ട് നിങ്ങൾ ഏത് രോഗം മാറാൻ വേണ്ടിയാണോ അത് കുടിച്ചത് ആ രോഗം മാറും എന്ന് മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ സംസം വെള്ളം കൊണ്ട് രോഗം മാറാൻ വേണ്ടിയിട്ട് നമ്മുടെ രോഗങ്ങൾ ശിഫയാകാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു അമലാണിത്. നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയോ? ആത്മാർത്ഥമായി ചെയ്തു നോക്കി. സൂചി തൊണ്ടയിൽ കുടുങ്ങിയ ആ മഹാന്റെ ആ സൂചി അവരറിയാതെ ആ തൊണ്ടയിൽ നിന്ന് എടുക്കാൻ കാരണമായ മെലിഞ്ഞൊട്ടി താടിയെല്ലുകള്, കവിളിലെ എല്ലുകള്, മുഖത്തിലെ എല്ലുകള്, ശരീരത്തിന്റെ തൂക്കം പോലും നഷ്ടപ്പെട്ട് ഡോക്ടേഴ്സൊക്കെ കീമോ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അതേപോലെ തന്നെ ആ ഭംഗിയും ആ കളറൊക്കെ നഷ്ടപ്പെട്ട ഒരു സ്ത്രീ പെട്ടെന്നൊരു സുപ്രഭാതത്തില് സംസം വെള്ളം കുടിച്ചപ്പോ രോഗം മാറി എന്ന് പറയുന്നു. മഹാനരായ ഇമാമുന ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി മദ്ഹബിന്റെ ഇമാമാണ്. അവര് പ്രത്യേകം ഒരു നെയ്യത്ത് കരുതി കുടിച്ചപ്പോ നമുക്ക് ജീവിതത്തിൽ കണ്ടു. മഹാനരായ ഇമാമുന ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഏഴു വയസ്സിൽ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കാൻ മാത്രം. നമുക്ക് മക്കളില്ലേ? ഏഴു വയസ്സുള്ള നിങ്ങളുടെ സ്വന്തം മക്കളിലേക്ക് നോക്കൂ. അവരുടെ ബുദ്ധിയും അവരുടെ ഫഹമും അവരുടെ അക്കിലൊക്കെ എത്രത്തോളമാണുള്ളത്? ഞാൻ അവരെ താഴ്ത്തി പറയുകയല്ല, അവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഷാഫി ഇമാമിന്റെ ബുദ്ധി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് സംസം വെള്ളം കുടിക്കുമ്പോൾ അങ്ങനെ നിയ്യത്താക്കിയിരുന്നു. അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കാണ്.
അനുസരിച്ചല്ലാതെ ഒന്നും പറയാറില്ല. അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നതാണ് പറയുന്നത്. ആ നാക്കിൽ നിന്നാണ് വന്നത്. എന്താവശ്യത്തിന് വേണ്ടിയാണോ നിങ്ങൾ സംസം വെള്ളം കുടിക്കുന്നത്, ആവശ്യം പൂർത്തീകരിക്കപ്പെടുമെന്ന്. അതുകൊണ്ട് തന്നെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ബ്രസ്റ്റ് ക്യാൻസർ പിടിപെട്ട ആ സഹോദരി, ആ സ്ത്രീക്കാണ് അങ്ങനെ ആ രോഗം മാറിയതെങ്കിൽ നമ്മളെ രോഗം അള്ളാഹു മാറ്റാൻ ഈ സംസം വെള്ളം കൊണ്ടുള്ള അമൽ ഒരു കാരണമാക്കും. അത് എത്ര തവണ, അത് ഇടയ്ക്കിടയ്ക്കൊക്കെ കുടിക്കുക, ഈ രൂപത്തിൽ കുടിക്കുക. സംസം വെള്ളം എല്ലാവരുടെയും വീട്ടിലുണ്ടാകും. ഷാറോ മുബാറക്കിന്റെ വെള്ളം വീട്ടിലുണ്ടാകും. രണ്ടും പറക്കത്തുള്ള വെള്ളമാണ് സംസം വെള്ളം. കുടിക്കുമ്പോൾ ഈ പ്രത്യേക നിയ്യത്താക്കിയിട്ട് കുടിക്കുക. ഞാൻ ഈ പറയുന്ന പോലെ തന്നെ ചെയ്യണം. വലതു കൈകൊണ്ട് പിടിക്കണം, ഖിബ്ലയിലേക്ക് മുന്നിടണം. കുടിക്കുന്നതിന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പൂർണ്ണമായി ചൊല്ലണം. മൂന്ന് മുറുക്കായിട്ട് കുടിക്കണം. ധാരാളം കുടിച്ച് കുടിച്ചതിന് ശേഷം അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ സ്തുതിച്ച് ഞാനീ പറയുന്ന രൂപത്തിൽ അള്ളാഹുവിനോട് ചോദിക്കുക. സംസം വെള്ളം കുടിച്ച ഉടനെയുള്ള ദുആ ഇനി ഇജാബത്തുണ്ട് എന്നാണ്. ഫഇന്ന ദാലിക മിൻ ഔഖാത്തിൽ ഇജാബ, അത് ഇജാബത്തുള്ള സമയങ്ങളിൽപ്പെട്ടൊരു സമയമാണ്. ദുആക്ക് ഉത്തരം കിട്ടുന്ന ഒരുപാട് സമയങ്ങളുണ്ട്. നമുക്കൊക്കെ അറിയാം, വെള്ളിയാഴ്ച ദിവസത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്തിൽ അള്ളാഹു എന്ത് ചോദിച്ചാലും ഉത്തരം നൽകും. പക്ഷേ അത് ഏത് സമയമാണെന്ന് റബ്ബ് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. അത് ചില വിരുദ്ധന്മാരുടെ കളി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അവര് ആ സമയം മനസ്സിലാക്കിയാൽ അവരെല്ലാം കഴിഞ്ഞ് ആ സമയത്തേക്ക് എത്തി അള്ളാഹുവിനോട് ദുആ ചെയ്യല്ലോ. നമ്മളെല്ലാം പൂർണ്ണമായും ആ ദിവസം മുഴുവനായിട്ടും അള്ളാഹുവിലേക്ക് ഇബാദത്ത് ചെയ്ത് ആ സമയം ഏതാണെന്ന് അറിയാതിരിക്കുമ്പോൾ മുഴുവൻ സമയം ഇബാദത്ത് ചെയ്യല്ലോ. എന്തിന്? ആ സമയം ഉൾപ്പെടെ ആ സമയം കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇബാദത്ത് കൊണ്ട് ആ ദിവസം മുഴുവനും വ്യാപൃതനാവാൻ വേണ്ടിയാണ് അള്ളാഹു അത്തരം കാര്യങ്ങൾ മറച്ചു വെക്കുന്നത്. അതിലെ രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുപോലെ ഒരു ഉത്തരം കിട്ടുന്ന ഒരു സമയമാണ് സംസം വെള്ളം കുടിച്ചതിന് ശേഷമുള്ള സമയം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അമൽ ചെയ്യുന്ന എല്ലാവർക്കും അള്ളാഹു അവരുടെ എല്ലാ രോഗങ്ങൾക്കും ആജിലായ ശിഫ നൽകട്ടെ. ഇത് രോഗങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി എന്തു നിയ്യത്ത് കരുതിയിട്ടും കുടിക്കുക. ഷഫീ മാമ ഇൽമിന് വേണ്ടി കുടിച്ചതുപോലെ നമുക്ക് എന്ത് നിയ്യത്തുണ്ടോ അതൊക്കെ കരുതിയിട്ട് സംസം വെള്ളം കുടിക്കുക. അള്ളാഹു ആജിലായ കാമിലായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഈ വിനീതനെ ഇന്ന് ഫോൺ വിളിച്ച ഒറ്റ ഫോണും ഇന്ന് ഫോൺ വിളിച്ച ഒരൊറ്റ ഫോണും എനിക്ക് എടുക്കാൻ സാധിച്ചിട്ടില്ല. തിരക്കൊണ്ടാണ് എടുക്കാൻ പറ്റാത്തത്. ഇടക്കൊക്കെ എടുക്കും, ആ സമയത്തിനനുസരിച്ച് ഫ്രീ ആകുമ്പോൾ. അതേപോലെ തന്നെ മെസ്സേജിന് റീപ്ലൈ കൊടുക്കാൻ അധികവും കഴിഞ്ഞിട്ടില്ല. ഇൻഷാല്ലാ സമയം പോലെ ഓരോരുത്തർക്ക് റീപ്ലൈ നൽകും. ഈ വീഡിയോൻ്റെ താഴേക്ക് ഉസ്താദ് ഫോൺ എടുക്കുന്നില്ല, മെസ്സേജിന് റീപ്ലൈ ചെയ്യുന്നില്ല എന്നുള്ള കമൻറ്റുകളൊക്കെ കാണുമ്പോൾ അത് ആ ഒരു സിറ്റുവേഷനിലെത്തിയിട്ടാണെന്നുള്ളത് അറിയിക്കുകയാണ്. അള്ളാഹു എല്ലാവർക്കും വലിയ സലാമത്ത് നൽകട്ടെ. എല്ലാവരും വിനീതനായ എനിക്കും എൻ്റെ ഉമ്മ ഉപ്പ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾക്ക് പ്രത്യേകം ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്. ഇൻഷാല്ലാ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.